കർമ്മന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സപ്ലൈകോയിൽ വീണ്ടും ക്രമക്കേട്. റേഷൻ സാധനങ്ങളുടെ അളവിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സപ്ലൈകോ അസിസ്റ്റന്റ് മാനേജർക്ക് സസ്പെൻഷൻ. കഴിഞ്ഞ വർഷത്തെ പ്രളയകാലത്ത് ചങ്ങനാശ്ശേരി, വണ്ടിപ്പേട്ട, മനക്കച്ചിറ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന 28 ലോഡ് അരിയിൽ ഇപ്പോൾ 10 ലോഡ് അരി കാണാനില്ല. സംസ്ഥാനത്ത് അഴിമതിയുടെയും ക്രമക്കേടിന്റെയും പര്യായമായി സപ്ലൈകോ മാറുകയാണ്. ഇതിനു മുൻപും പലതവണ സപ്ലൈകോയിൽ അഴിമതി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിനെല്ലാം അധികൃതർ വീണ്ടും കുട പിടിക്കുകയാണ്. പുതുതായി പുറത്തു വന്ന ക്രമക്കേട് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷത്തെ പ്രളയകാലത്ത് ചങ്ങനാശ്ശേരി, വണ്ടിപ്പേട്ട, മനക്കച്ചിറ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന 28 ലോഡ് അരി വെള്ളം കയറി നശിച്ചിരുന്നു. ഈ അരി ഗോഡൌണിൽ നിന്ന് നീക്കാനും നശിപ്പിച്ചു കളയാനും ഗോഡൌൺ പൂട്ടാനും നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 24 സപ്ലൈകോ വിജിലൻസ് ഓഫീസർ ചങ്ങനാശ്ശേരിയിൽ നടത്തിയ പരിശോധനയിൽ നശിപ്പിച്ചു കളയാൻ നിർദ്ദേശിച്ചിരുന്ന അരി ഗോഡൌണുകളിലുമായി സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് 10 ലോഡ് അരിയുടെ കുറവും. അതായത് പ്രളയത്തിന്റെ മറവിൽ അരി ഒളിച്ചു കടത്തിയെന്നർത്ഥം. ഇങ്ങനെ അരി മറിച്ചു വിറ്റ് അധികൃതർ തന്നെ ലാഭം കൊയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിവരം പറഞ്ഞ് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിന് പിന്നാലെ സപ്ലൈകോ അസിസ്റ്റന്റ് മാനേജർക്ക് സസ്പെൻഷനും കിട്ടി. കോട്ടയം മേഖലാ മാനേജർ രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡ് ഇന്നലെ ചങ്ങനാശ്ശേരിയിലെ 2 ഗോഡൌണുകളിലുമായി നടത്തിയ പരിശോധനയിൽ ആകെയുള്ള 28 ലോഡിൽ 15 ലോഡ് അരി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കണ്ടെത്തി. കുറവുള്ള 13 ലോഡ് അരി എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. കഴിഞ്ഞ പ്രളയം എത്തിയപ്പോൾ ആയിരക്കണക്കിന് ദുരിതബാധിതരാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത്. ഇവർക്കെല്ലാം ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കാൻ പെടാപ്പാട് പെടുകയായിരുന്നു. അപ്പോഴാണ് സപ്ലൈകോയിൽ ലോഡ് കണക്കിന് അരി പ്രളയവെള്ളത്തിൽ മുങ്ങിപ്പോയത്. എന്നാൽ അത്രയും അരി ഇനി സൂക്ഷിച്ചാൽ കേടാകുമെന്നിരിക്കെ അപ്പോൾ തന്നെ ക്യാമ്പുകളിലേക്കോ ദുരിതം വിതച്ച വീടുകളിലേക്കോ എത്തിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നീട് ആ അരി അത്രയും ഒരു കൊല്ലത്തോളം കെട്ടിക്കിടക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ആകെ 13 ലോഡ് മുക്കിയതായി കാണുന്നത്. തോന്നുംപടി മുന്നോട്ടു പോകുന്ന സപ്ലൈകോയ്ക്ക് മൂക്കുകാറിട്ടില്ലെങ്കിൽ ക്രമക്കേടും അഴിമതിയും ഇനിയും തുടർക്കഥയാകും. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.